ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് ഗോപിചന്ദ്രൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീക്ക്ലി എക്സ്പയറി ഡേ സ്ട്രാറ്റജി. അതായത് നിങ്ങൾക്ക് എല്ലാ തേഴ്സ്ഡേസും എക്സ്പയറി ഡേന്റെ അന്ന് മാത്രം നിങ്ങൾക്ക് വളരെ റിസ്ക് കുറച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജീനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ സ്ട്രാറ്റജിയിൽ എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ മാർക്കറ്റിന്റെ ട്രെൻഡിന് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഈ സ്ട്രാറ്റജിയിൽ എൻട്രി ചെയ്യാൻ. സോ ഇന്നിപ്പം തേഴ്സ്ഡേ ആണ്, ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന ദിവസം തേഴ്സ്ഡേ ആണ്. സോ ഇന്നത്തെ ദിവസം ഞാൻ എൻട്രി ചെയ്ത ട്രേഡും ഞാൻ എങ്ങനെയാണ് വളരെ റിസ്ക് കുറച്ചിട്ട് ഒരു സ്ട്രാറ്റജിയിൽ എൻട്രി ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് തേഴ്സ്ഡേ ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജീനെ കുറിച്ചിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ വീക്ക്ലി, അതായത് തേഴ്സ്ഡേ മാത്രം, എല്ലാ തേഴ്സ്ഡേ എക്സ്പയറിയിലും നമ്മൾ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജിയാണ് ബെയർ കോൾ സ്പ്രെഡും അതേപോലെ തന്നെ ബുൾ പുട്ട് സ്പ്രെഡും. ഓക്കെ, സോ ബെയർ കോൾ സ്പ്രെഡ് എന്തിനാണ്? ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിനാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ ബുൾ പുട്ട് സ്പ്രെഡ് ഫോർ എ അപ് ട്രെൻഡ് മാർക്കറ്റ്. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ കോൾ സ്പ്രെഡ്സും റേഷ്യോ സ്പ്രെഡും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ വീക്ക്ലി, അതായത് തേഴ്സ്ഡേസ് മാത്രം നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പം എങ്ങനെയാണ് ഇതിൽ ട്രേഡ് ചെയ്യേണ്ടതും ഇതിന്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഞാൻ എടുത്ത ട്രേഡ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇനി കമ്മിങ് വീക്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ്സിലൊക്കെ എൻട്രി ചെയ്യാൻ പറ്റും. ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് 3.96% ഡൗൺ ആണ്. ഓക്കെ, സോ ഇങ്ങനെ ട്രെൻഡിങ് മാർക്കറ്റ് ആയിരിക്കണം, ഒന്നില്ലെങ്കിൽ അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആയിരിക്കണം. സോ ആ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ബെയർ കോൾ സ്പ്രെഡ് ആണ് എടുക്കേണ്ടത്. അപ് ട്രെൻഡ് ആണെങ്കിൽ നിങ്ങൾ ബുൾ പുട്ട് സ്പ്രെഡ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി എൻട്രി ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ബെയർ കോൾ സ്പ്രെഡ് ആണെങ്കിൽ നിങ്ങൾ ഒരു ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ മേടിക്കുന്നു, ഒരു ഇൻ ദ മണി കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നു. ഓക്കെ, ബൈ വൺ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ, സെൽ വൺ ഇൻ ദ മണി കോൾ ഓപ്ഷൻ, അതാണ് ബെയർ കോൾ സ്പ്രെഡ്. ഓക്കെ, സോ ഈ സ്ട്രാറ്റജിയിൽ നിങ്ങൾ എൻട്രി ചെയ്യേണ്ട എന്താണ്? ഈ സ്ട്രാറ്റജിയിൽ മാർജിനും വളരെ വളരെ കുറവാണ്. ഓക്കെ, അതേപോലെ തന്നെ ബുൾ പുട്ട് സ്പ്രെഡ് എന്താ നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ഒരു ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ, ഓക്കെ, പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുന്നു, അതേപോലെ തന്നെ ഒരു ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യുന്നു. സോ നമ്മൾ ഈ ഒരു വീക്കിൽ, അതായത് ഈ ഒരു തേഴ്സ്ഡേ നമ്മൾ എൻട്രി ചെയ്ത സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ ഇത് നോക്കാം നമുക്ക്. ഇന്ന് മാർക്കറ്റ് വളരെയധികം ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത്. സോ അതിന്റെ ഒരു ഇമ്പാക്ട് മാർക്കറ്റിലുണ്ട്. മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് തന്നെയായിരുന്നു. സോ നമുക്കൊരു ട്രെൻഡിങ് മാർക്കറ്റ് കിട്ടി. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മാർക്കറ്റ് ട്രെൻഡിങ് ആയിരിക്കണം. ഓക്കെ, ഒരു സൈഡ്വേസ് മാർക്കറ്റിൽ ഇതിൽ എൻട്രി ചെയ്യാൻ പാടില്ല. മാർക്കറ്റ് ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആയിരിക്കണം. ഓക്കെ, സൈഡ്വേസ് മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ പാടില്ല. മാർക്കറ്റ് എന്തായിരിക്കണം? ട്രെൻഡിങ് മാർക്കറ്റ് ആയിരിക്കണം. ട്രെൻഡിങ് മാർക്കറ്റിൽ മാത്രമേ നിങ്ങൾ എൻട്രി ചെയ്യാൻ പാടുള്ളൂ, ഒന്നില്ലെങ്കിൽ ഒരു നല്ലൊരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ്. സോ ഇന്ന് നമ്മൾ എൻട്രി ചെയ്തത് ബെയർ കോൾ സ്പ്രെഡിലാണ് നമ്മൾ എൻട്രി ചെയ്തത്. സോ നമ്മൾ ബെയർ കോൾ സ്പ്രെഡിലാണ്, കാരണം നമുക്കറിയാം ഇപ്പൊ ഇതേപോലെ ഒരു മാർക്കറ്റിന് ഫേവറബിൾ അല്ലാത്ത ന്യൂസും വാറും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കാരണം, റഷ്യ യുക്രൈൻ വാർ ഉള്ളത് കാരണം മാർക്കറ്റ് വളരെയധികം ഒരു ഡൗൺ ട്രെൻഡ് ആണ്. സോ നമുക്ക് ആദ്യം തന്നെ ഡൗൺ ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കി നമ്മൾ വളരെ ചെറിയ റിസ്കിലാണ് നമ്മൾ ഈ ട്രേഡ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ആദ്യം ബെയർ കോൾ സ്പ്രെഡ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് കാണിച്ചു തരാം. ഞാൻ എടുത്തു വെച്ചത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ കാണിച്ചു തരാം. മാർക്കറ്റ് ഞാൻ എൻട്രി ചെയ്ത സമയം എന്ന് പറയുന്നത്, ഓക്കെ, ഓർഡേഴ്സിൽ നോക്കാം, ഓൾമോസ്റ്റ് 10:32 ഞാൻ എൻട്രി ചെയ്തത്. അപ്പം 10:32 ഞാൻ എൻട്രി ചെയ്ത സമയത്ത് മാർക്കറ്റ് ഏത് ലെവലിലായിരുന്നു? മാർക്കറ്റ് ഓൾമോസ്റ്റ് 10:32, 30, 35 നോക്കാം, ഓൾമോസ്റ്റ് 16,500 മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ശരിക്കും നിങ്ങൾ 16,500 മാർക്കറ്റ് എങ്കിൽ നിങ്ങളെടുത്ത് ബെയർ കോൾ സ്പ്രെഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഔട്ട് ഓഫ് ദ മണി സെല് ചെയ്യണം. 16,500 ആണെങ്കിൽ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നത് 16,600 അല്ലെങ്കിൽ 16,650 നിങ്ങൾ സെല്ല് ചെയ്തിട്ട് ഇൻ ദ മണി ബൈ ചെയ്യണം. ഇൻ ദ മണി എത്രയാണ് വരിക? 16,500 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെറ്റ്സ് അസ്യൂം നമുക്കൊരു എളുപ്പത്തിന് 16,600 എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 16,600 ആണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ദ മണി എത്രയാണ്? 16,700 ആണ് ഔട്ട് ഓഫ് ദ മണി. ഓക്കെ, അപ്പോൾ 16,700 ഔട്ട് ഓഫ് ദ മണി ആണെന്നുണ്ടെങ്കിൽ എന്താണ് അറ്റ് ദ മണി, സോറി,
സിക്സ്റ്റീൻ സെവൻ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ദ മണി ആണെന്നെങ്കിൽ ഇൻ ദ മണി എത്രയാണ്? സിക്സ്റ്റീൻ സിക്സ് ഹൺഡ്രഡ് ആണ് സ്പോട്ട് പ്രൈസ് എങ്കിൽ ഇൻ ദ മണി സിക്സ്റ്റീൻ ഫൈവ് ഹൺഡ്രഡ് ആണ് ഇൻ ദ മണി. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം, ബട്ട് ഞാൻ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ എടുക്കേണ്ട ഒരു ഇത് ഞാൻ പറഞ്ഞതാണ്. ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് സിക്സ്റ്റീൻ സിക്സ് ഹൺഡ്രഡ് ഉള്ള സമയത്ത് ടെൻ തേർട്ടി ഫോർ അല്ലേ, ഓക്കെ സിക്സ്റ്റീൻ ഫൈവ് ഫിഫ്റ്റി ഉള്ള സമയത്താണ് ഞാൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്ത്. ഞാൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്ത സമയത്ത് ഞാൻ ബിൽഡ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ ആദ്യം നിങ്ങൾക്ക് നിഫ്റ്റിയിൽ കാണിച്ചു തരാം. സി ഇതിൽ മാർക്കറ്റ് സിക്സ്റ്റീൻ സിക്സ് സെവൻറ്റി ഫൈവ് ആയിരുന്നു എന്റെ ബ്രേക്ക് ഇവൻ. സോ സിക്സ്റ്റീൻ സിക്സ് സെവൻറ്റി ഫൈവ് താഴോട്ട് പോയാൽ അല്ലെങ്കിൽ മുകളിലോട്ട് കയറിയാൽ മാത്രമേ എനിക്ക് ഈ ഒരു ലോസ് വരുള്ളൂ. അപ്പം എന്തായാലും ഈ സിക്സ്റ്റീൻ സിക്സ് സെവൻറ്റി ഫൈവ് എന്ന ഫിഗർ ക്രോസ് ചെയ്യൂല എന്നുള്ള ഉറപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണ്. സോ ആ സമയത്ത് ഞാൻ എന്താ ചെയ്തത്, സിക്സ്റ്റീൻ സിക്സ് ഫിഫ്റ്റീൻറെ കോള് ഞാൻ സെല് ചെയ്തു. ഓക്കെ സിക്സ്റ്റീൻ സിക്സ് ഫിഫ്റ്റീനെ ഞാൻ ഓൾമോസ്റ്റ് ഒരു നാല് ലോട്ടാണ് സെൽ ചെയ്തത്. അതേപോലെ തന്നെ സിക്സ്റ്റീൻ സെവൻ ഫിഫ്റ്റി ഒരു ഹൺഡ്രഡ് പോയിന്റ്സിന്റെ വ്യത്യാസത്തിൽ. കാരണം എന്താണ്, ഇന്ന് ഐ വി കൂടിയത് കൊണ്ട് നല്ല പ്രീമിയംസും കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് തേർട്ടി നയൻ സിക്സ്റ്റീൻ സിക്സ് ഫിഫ്റ്റിയിൽ കിട്ടി. അതേപോലെ തന്നെ സിക്സ്റ്റീൻ സെവൻ ഫിഫ്റ്റീൻറെ കോള് ഞാൻ ബൈ ചെയ്തു. അപ്പം ഈ സ്ട്രാറ്റജിയിൽ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ സിക്സ്റ്റീൻ സിക്സ് ഫിഫ്റ്റീൻറെ കോള് സെല്ല് ചെയ്തു. അതായത് ഇൻ ദ മണി ആയിട്ടുള്ള കോള് സെൽ. ഇത് ഇൻ ദ മണി അല്ല, ഞാൻ ശരിക്കും രണ്ടും ചെയ്തത് ഔട്ട് ഓഫ് ദ മണിയാണ്. ഞാൻ കുറച്ചുകൂടി, കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ഇനി താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് കയറുകയാണെങ്കിൽ എനിക്ക് എന്താ പറയാ ഓവർ റിസ്ക് വരേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ശരിക്കും നിങ്ങൾ ഇൻ ദ മണി തന്നെ മേടിക്കണം എന്നില്ല, ഔട്ട് ഓഫ് ദ മണിയും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. ഞാൻ ഇപ്പോൾ ചെയ്തത് ഔട്ട് ഓഫ് ദ മണിയാണ്. പക്ഷെ നിങ്ങൾക്ക് സ്ട്രാറ്റജി പഠിപ്പിച്ചു തരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇൻ ദ മണി കോള് സെല് ചെയ്യണം, അതേപോലെ തന്നെ ഔട്ട് ഓഫ് ദ മണി കോള് ബൈ ചെയ്യണം. ഓക്കെ ബട്ട് നിങ്ങൾക്ക് എന്താക്കാം, രണ്ടും ഔട്ട് ഓഫ് ദ മണി ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഔട്ട് ഓഫ് ദ മണി കോള് സെല് ചെയ്യാം, ഔട്ട് ഓഫ് ദ മണി കോള് ബൈ ചെയ്യാം. ഓക്കെ ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് വ്യത്യാസത്തിൽ ഇപ്പൊ ഞാൻ ചെയ്ത മാതിരി ചെയ്യാം. ബട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ കുറച്ച് കുറവാണ്. പക്ഷെ നമ്മൾ വിൻ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഇന്ന് എക്സ്പയറി ഡേ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇൻ ദ മണി നമ്മൾ സെല്ല് ചെയ്യണം എന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്താണ്, ഇന്ന് എക്സ്പയറി ഡേ ആണ്. സോ ഇന്ന് എക്സ്പയറി ഡേ ആകുമ്പോൾ നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടും. കാരണം നമുക്ക് തീറ്റ ബെനിഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ എല്ലാ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസും സീറോ ആവുന്ന ഒരു ഇതാണുള്ളത്. ഓക്കെ സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് ഇൻ ദ മണിയും ചെയ്യാം ഔട്ട് ഓഫ് ദ മണിയും ചെയ്യാം. ഞാനിപ്പോ ചെയ്തത് ഔട്ട് ഓഫ് ദ മണിയാണ്. ഞാൻ സിക്സ്റ്റീൻ ഫൈവ് ഫിഫ്റ്റി ഉള്ള സമയത്താണ് ഞാൻ സിക്സ്റ്റീൻ സിക്സ് ഫിഫ്റ്റീൻറെയും അതേപോലെ തന്നെ സിക്സ്റ്റീൻ സെവൻ ഫിഫ്റ്റീൻറെയും കോൾ ഓപ്ഷൻസ് സെല്ലും ബൈയും ചെയ്തത്. ഓക്കെ സോ ഇത് ഞാൻ നിഫ്റ്റിയിൽ ചെയ്തതാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിലും അതേപോലെ തന്നെയാണ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്തത് തേർട്ടി സിക്സ് ടു ഹൺഡ്രഡിന്റെ കോൾ ഓപ്ഷൻ ഞാന് സെല്ല് ചെയ്തു. അതേപോലെ തന്നെ തേർട്ടി സിക്സ് ഫോർ ഹൺഡ്രഡിന്റെ ബൈ ചെയ്തു. ഓക്കെ ഇത് അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡ് ഉള്ള ഒരു സ്ട്രാറ്റജിയാണ്. തേർട്ടി സിക്സ് ടു സെവൻറ്റി നയനിലാണ് ഇതുള്ളത്, അതായത് ബ്രേക്ക് ഈവൻ ലെവൽസ് ഉള്ളത്. കാരണം എന്താണ്, ഞാൻ ഈ സ്ട്രാറ്റജി ചൂസ് ചെയ്യാൻ കാരണം മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ ബെയർ കോൾ സ്പ്രെഡ് ചൂസ് ചെയ്യാനുള്ള കാരണം മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണ്. ഇനി ഇതിന്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ മാർക്കറ്റ് ഇപ്പം ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ലൈവിൽ ഞാൻ കാണിച്ചു തരുകയാണ്. സിക്സ്റ്റീൻ ഫോർ ഹൺഡ്രഡ് ആയി നിങ്ങൾക്ക് കാണാം. ഓൾമോസ്റ്റ് ഇതാണ് ബാങ്ക് നിഫ്റ്റിന്റെ പൊസിഷൻ, അതേപോലെ തന്നെ നിഫ്റ്റിന്റെ പൊസിഷൻ. ആദ്യം തന്നെ ഞാനൊരു ഇതിൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പുട്ട് സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് വൺ നയൻറ്റി ടു റുപ്പീസ് ലോസ് ആണ്. ഞാൻ അപ്പൊ തന്നെ എക്സിറ്റ് ചെയ്തു. മാർക്കറ്റ് കേറൂല എന്ന് ഉറപ്പ് വന്നത് കാരണം ഞാൻ പിന്നെ ഈ സെൽ പൊസിഷൻസിൽ ഞാൻ എൻട്രി ചെയ്തത്. ഓക്കെ സോ ഇതാണ്, ഈ രണ്ട് സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് ബാങ്ക് നിഫ്റ്റി തേർട്ടി സിക്സ് ടു ഹൺഡ്രഡും തേർട്ടി സിക്സ് ഫോർ ഹൺഡ്രഡ്. തേർട്ടി സിക്സ് ടു ഹൺഡ്രഡും ഞാൻ കോള് സെല്ല് ചെയ്തു, അതേപോലെ തന്നെ തേർട്ടി സിക്സ് ഫോർ ഹൺഡ്രഡ് ബൈ ചെയ്തു. ഇതിൽ സിക്സ്റ്റീൻ സിക്സ് ഫിഫ്റ്റി നിഫ്റ്റിന്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ സിക്സ്റ്റീൻ സിക്സ് ഫിഫ്റ്റി സെൽ ചെയ്തു, സിക്സ്റ്റീൻ സെവൻ ഫിഫ്റ്റി ബൈ ചെയ്തു. സോ ഇങ്ങനെയാണ് പ്രോഫിറ്റ്. വളരെ ചെറിയ മാർജിൻ മതി. ഇപ്പൊ നിങ്ങൾക്ക് മാർജിൻ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ചെറിയൊരു മാർജിൻ നിങ്ങൾക്ക് മതി. ഇത്രയും ലോട്ട്സ് എടുക്കാൻ നിങ്ങൾക്ക് ആകെ മാർജിൻ ഓൾമോസ്റ്റ് ഒരു വൺ ലാക്കിന്റെ താഴെ നിങ്ങൾക്ക് വരുന്നുള്ളൂ. അതേപോലെ തന്നെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരു വൺ വൺ പോയിന്റ് ഫൈവ് ലാക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ സ്ട്രാറ്റജി നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളെ അക്കൗണ്ടിൽ ചെയ്യാം. വളരെ ചെലവ് കുറഞ്ഞ ഒരു സ്ട്രാറ്റജിയാണ്.
ഇനി നെക്സ്റ്റ് ഞാൻ ബുൾപുട്ട് സ്പ്രെഡ് എങ്ങനെയാണ് എടുക്കേണ്ടത് കാണിച്ചു തരാം. സോ ഓക്കെ, അതിന് അത് പോകുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, equityglobal.co.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഓൾമോസ്റ്റ് ഒരു 2 weekly strategies, 1 monthly strategy, ഒരു ലോങ് ടേം സ്ട്രാറ്റജീന്റെ ഓപ്ഷൻസിനെ കുറിച്ച് മാത്രം ഉള്ള സ്ട്രാറ്റജീസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ ഈ സ്ട്രാറ്റജി വീഡിയോസ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെമ്പർഷിപ്പ് ഉണ്ട്, ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആണ്. അപ്പൊ ആ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് ആ സ്ട്രാറ്റജീസ് നിങ്ങളെ എല്ലാ ട്രേഡ്സിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഒരു നമ്പർ ഉണ്ട്, വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് സപ്പോർട്ടും കിട്ടും. സ്ട്രാറ്റജീസ് എങ്ങനെ ലൈവ് മാർക്കറ്റ് ഡിപ്ലോയ് ചെയ്യേണ്ട എന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടും. സോ ഇത് കൂടാതെ നമുക്ക് എങ്ങനെയാണ് ബുൾ പുട്ട് സ്പ്രെഡ് എടുക്കേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് സി, ഇതിപ്പം ഓൾമോസ്റ്റ് മാർക്കറ്റ് ഇതാവാനായി, ക്ലോസ് ചെയ്യാനായി, 2:44 ആയി. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇപ്പൊ നമ്മള് സേ ലെറ്റ്സ് അസ്യൂം നമ്മൾ വിചാരിക്കുകയാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറുന്നു. അപ്പൊ ഞാൻ മാർക്കറ്റ് മുകളിലോട്ട് കയറും എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇന്ത മണി ആയിട്ടുള്ള, ഇപ്പം സേ ലെറ്റ്സ് അസ്യൂം ഈ ലെവലിൽ നിന്ന് നമ്മൾ വിചാരിക്കുകയാണ് മാർക്കറ്റ് നന്നായിട്ട് കയറാൻ പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്ത മണി ആയിട്ടുള്ള പുട്ട് സെല്ല് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഔട്ട് ഓഫ് ദ മണി ആയിട്ടുള്ള പുട്ട് നിങ്ങൾ ബൈ ചെയ്യുക. ഓക്കെ, സോ മാർക്കറ്റ് ഇപ്പോ ഈ ഈ നിൽക്കുന്ന ലെവൽസ് നിന്ന്, അതായത് 16,400 ആണ് മാർക്കറ്റ്, ഒരു 16,400 നിന്ന് ഒരു 100 points, 16,500 എത്തി എന്ന് വിചാരിക്കും. ഓക്കെ, 16,416 മാർക്കറ്റിന്റെ സ്പോട്ട് പ്രൈസ് 16,394 ആണ്. ലെറ്റ്സ് അസ്യൂം 16,400 നിന്ന് ഒരു 100 points മാർക്കറ്റ് കയറും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? നിങ്ങൾക്ക് 4,000 rupees നിങ്ങൾക്ക് പെർ ലോട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അതേപോലെ തന്നെ റിസ്ക് ഉള്ളത് 1:1.2. ഇത് ഞാൻ ഇങ്ങനെ റിസ്ക് റിവാർഡ് കിട്ടാനുള്ള റീസൺ എന്താണ്? നമ്മള് ആ ഇത് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്, കറക്റ്റ് ആയിട്ടുള്ള ഇൻ ദ മണി അതേപോലെ തന്നെ ഔട്ട് ഓഫ് ദ മണിയാണ് സെലക്ട് ചെയ്തത്. മറ്റേതിൽ ഞാൻ എടുത്തതിൽ എങ്ങനെയാണ്, ഞാൻ രണ്ടും ഔട്ട് ഓഫ് ദ മണിയാണ് സെലക്ട് ചെയ്തത്. കാരണം മാർക്കറ്റ് ഇൻ കേസ് കയറി കഴിഞ്ഞാൽ ആ റിസ്ക് എടുക്കേണ്ട വിചാരിച്ചിട്ട്, അതായത് ഒരു മാർക്കറ്റ് ഇത്ര ഡൗൺ ആയ സ്ഥിതിക്ക് ചെറിയൊരു ബൗൺസ് ബാക്ക് വന്നാലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ രണ്ടും ഔട്ട് ഓഫ് ദ മണി എടുത്ത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻ ദ മണി കറക്റ്റ് ആയിട്ട് ഔട്ട് ഓഫ് ദ മണി നിങ്ങൾക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി എല്ലാ തേഴ്സ്ഡേയ്സും എക്സ്പയറി ഡേ. നമ്മൾ ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാനുള്ള മെയിൻ റീസൺ എന്താണ്? ഇൻ ദ മണി ആയിട്ടുള്ള ഓപ്ഷൻസിന് നമുക്ക് മാക്സിമം ബെനിഫിറ്റ്, അതായത് ഇപ്പം താഴോട്ട് പോവാണെങ്കിൽ ആ ഓപ്ഷൻസിന് നമുക്ക് മാക്സിമം ബെനിഫിറ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് ഡീകേ ആവാന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. സോ ഈ എക്സാമ്പിള് നമുക്ക് 16,500 എത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് മാക്സിമം ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഇനിയിപ്പം സെയിം ഈ കേസിൽ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് ഈ ലെവലിൽ ക്ലോസ് ചെയ്യാണ്, അതായത് നിങ്ങൾക്ക് പുട്ട് സൈഡിൽ തന്നെ ഇപ്പം സെയിൽ എച്ച്എസ്യും നിങ്ങൾക്ക് രണ്ടും ഔട്ട് ഓഫ് ദ മണി ചെയ്യുക, അതായത് 16,350. ഓക്കെ, 16,350 അതേപോലെ തന്നെ 16,250 ഒരു 16,250 ബൈ ചെയ്തു. സോ ഇത് കണ്ടില്ല നിങ്ങൾ, ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിസ്ക് കുറച്ച് കൂടുതലാണ്, ബട്ട് നിങ്ങൾ 16,337 താഴോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ലോസ് വരുള്ളൂ. 16,384 മാർക്കറ്റ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത്. 16,337 താഴോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ലോസ് വരാനുള്ള ചാൻസസ് ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി എല്ലാ തേഴ്സ്ഡേയും എല്ലാ ദിവസവും ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് തേഴ്സ്ഡേസ് ആണ്, തേഴ്സ്ഡേ വീക്ക്ലി എക്സ്പയറിയിലാണ്. ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലാണ്. ഓക്കെ, സോ ഈ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് വീക്ക്ലി എക്സ്പയറി ട്രെൻഡിന് അനുസരിച്ചിട്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, സോ താങ്ക് യു ആൾ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.